കർത്താവേ, ശൈലാറ്റം സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:27-37 തിരുവചനങ്ങളാണ്. ഈ നോമ്പുകാലം നമ്മൾ നേടേണ്ട ഒരു അഭിഷേകത്തെക്കുറിച്ച് വീണ്ടും തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നോമ്പുകാലം ആസക്തികളെ അതിജീവിക്കാനുള്ള, കരുത്ത് നേടാനുള്ള കാലമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള ആസക്തികളുണ്ട്. നമ്മൾ ജഡത്തിൽ ജീവിക്കുന്ന കാലങ്ങളിലെല്ലാം നമുക്ക് പലവിധ ആസക്തികൾ നമ്മളെ അടിമപ്പെടുത്താനായിട്ട് കടന്നു വരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആസക്തികളെ രണ്ട് വിധത്തിൽ നമ്മൾ എതിരിടണം. ചില ആസക്തികളെ വേരോടെ പിഴുതു കളയണം, ചൂഴ്ന്ന് കളയണം. അത് നിൽക്കുന്ന, അത് കടന്നു വന്ന ഇടം പോലും ഓർക്കാത്ത വിധം അതിനെ വേരോടെ പറിച്ചു മാറ്റാൻ നമുക്ക് സാധിക്കണം. ചില ആസക്തികളെ വേരോടെ പറിച്ചു മാറ്റിയില്ലെങ്കിൽ, അതിനെ വേരോടെ പറിച്ചു മാറ്റേണ്ടതിനെ നമ്മൾ വെട്ടി മാത്രം നിർത്തിയാൽ സംഭവിക്കുന്നത് അത് വീണ്ടും ശക്തിയോടെ തഴച്ചു വളരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പരാജയം എന്നത് വേരോടെ പിഴുതു കളയേണ്ട ചില ആസക്തികളെ നമ്മൾ വേരോടെ പിഴുതു കളയാതെ ചില വെട്ടി നിർത്തലുകൾ മാത്രം നമ്മൾ നടത്തും. അതുകൊണ്ട് വചനം ഓർമ്മിപ്പിക്കുന്നു, ചൂഴ്ന്ന് കളയണം. അതിന് ചില ആസക്തികളെ വേരോടെ പറിച്ചു കളയണം. എന്നാൽ ചില ആസക്തികളെ വെട്ടിക്കളഞ്ഞാൽ മതിയാകും. കാരണം വെട്ടിക്കളയുന്നതോടുകൂടി അതിൻ്റെ ഉപദ്രവം അതോടുകൂടി അവസാനിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ നോമ്പുകാലത്ത് പരിശ്രമിക്കേണ്ടതും പരിശോധിക്കേണ്ടതും എന്നിൽ ഞാൻ പൂർണ്ണമായി എടുത്തു കളയേണ്ട ആസക്തികൾ എന്താണ്, വെട്ടി നിർത്തേണ്ട ആസക്തികൾ എന്താണ്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് ഈ നോമ്പുകാലത്തിൻ്റെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വചനത്തിലൂടെയും വചനധ്യാനങ്ങളിലൂടെയും പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെയും നമ്മൾ അഭിഷേകം പ്രാപിക്കേണ്ടത് ഈ ഒരു കരുത്ത് ആർജിക്കുക എന്നുള്ളതാണ്. ആസക്തികൾ നമ്മളെ ഭരിക്കുകയല്ല, മറിച്ച് നമ്മൾ ആസക്തികളുടെ മേൽ വിജയം നേടേണ്ട ഒരു സമയമാണ്. ഈ ദിവസം അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആസക്തികളെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ ദിവസം സ്വർഗം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ, ജിൻസജൻ.